ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ സർവ ഐശ്വര്യത്തിനായി അനുശാസിക്കേണ്ടുന്ന ആചാരങ്ങളും ധർമ്മങ്ങളും എന്തൊക്കെയാണെന്ന് പറയാം. പണ്ട് കാലം മുതലേ മനുഷ്യൻ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും മറ്റും വിവരിക്കുന്ന അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അനുസരിച്ചാണ് ജീവിച്ചിരുന്നത്. ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളാണ് ഇവയിൽ വിവരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നാം അനുശാസിക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യം, ഐശ്വര്യം, നന്മ എന്നിവ കൈവരും. പല ആചാരാനുഷ്ഠാനങ്ങളും അവയുടെ തത്വം മനസ്സിലാക്കി നാം പരിപാലിക്കുകയാണെങ്കിൽ മനുഷ്യവർഗത്തിനും സമൂഹത്തിനും അത് ഉപകാരപ്രദമാവുക തന്നെ ചെയ്യും. നാം നിത്യജീവിതത്തിൽ പരിപാലിക്കേണ്ട ചില ആചാരാനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമതായി, മറ്റു ജീവികളെ ഹിംസിക്കാത്ത ഒരു വ്യക്തിക്ക് തൻ്റെ പ്രവർത്തികളിലെല്ലാം വിജയം കൈവരിക്കാൻ സാധിക്കും. ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യത്തിന് വേഗം ഫലപ്രാപ്തി ലഭിക്കുകയും ഈശ്വരാനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. അടുത്തത്, ഭക്ഷണ സമയത്ത് സംസാരിക്കാൻ പാടില്ല. ശബ്ദമുണ്ടാക്കി ഭക്ഷണം കഴിക്കുവാനോ വെള്ളം കുടിക്കുവാനോ പാടില്ല. അതുപോലെ സന്ധ്യാസമയത്ത് സ്ത്രീകൾ മുടി ചീകാൻ പാടില്ല. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ദേവദർശന പൂജ സമയത്ത് മുടി അഴിച്ചിട്ട് നിൽക്കുവാനും പാടില്ല. അതുപോലെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി കാലുകൾ ശുചിയായതിനു ശേഷം മാത്രമേ കിടന്നുറങ്ങാവൂ. രാവിലെ മുഖം കഴുകിയതിന് ശേഷമേ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാവൂ. അതുപോലെ സംസാരിക്കുമ്പോൾ പല്ലുകൾ ഞറുമ്മി ശബ്ദമുണ്ടാക്കരുത്. വിഷ്ണുവിന് അർച്ചന നടത്താതെ തുളസിക്കതിർ തലയിൽ ചൂടാനും പാടില്ല. ഒരു വ്യക്തിയെ നിന്ദിച്ചോ കുറ്റപ്പെടുത്തിയോ മറ്റാരോടും സംസാരിക്കാൻ പാടില്ല. മറ്റുള്ളവരിൽ ദുഃഖമുണ്ടാക്കുന്ന സത്യങ്ങൾ പറയാൻ പാടില്ല. വിവാഹവും വിവാദവും ഒരേ നിലയിലുള്ളവരുമായി മാത്രമേ നടത്താവൂ. അടുത്തത്, ഉദയാസ്തമന സമയത്തും ഗ്രഹണ സമയത്തും ജലത്തിൽ പ്രതിഫലിപ്പിക്കുന്ന സമയത്തും സൂര്യനെ ദർശിക്കാൻ പാടില്ല. ഭക്ഷണം കഴിച്ച് ഉടനെയും അർദ്ധരാത്രിയും കുളിക്കാൻ പാടില്ല. നേരം പോക്കിന് പോലും ചൂതുകളിൽ പാടില്ല. അതുപോലെ രാത്രിയിൽ വൃക്ഷച്ചുവട്ടിൽ ഇരിക്കുവാനോ കിടന്നുറങ്ങുവാനോ പാടില്ല. ഇളം വെയിലും ശവസംസ്കാര ശേഷമുള്ള പുകയും ഏൽക്കാൻ പാടില്ല. അമാവാസി ദിവസത്തിലും പൗർണമി നാളിലും ദൈവികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. മറ്റു വ്യക്തികൾ ധരിച്ച ചെരുപ്പ്, വസ്ത്രം, പൂമാല, ആഭരണം എന്നിവ ധരിക്കാൻ പാടില്ല. ഒരു വ്യക്തിയുടെ കിടക്ക, വാഹനം, ഇരിപ്പിടം, വീട്, കിണർ എന്നിവ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഈ വസ്തുക്കൾ ഉപയോഗിക്കുന്ന വ്യക്തി ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം കൂടി അനുഭവിക്കേണ്ടി വരും. പണമുള്ളപ്പോൾ മുഷിഞ്ഞതും കീറിയതുമായ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. ഭാര്യയോടൊപ്പം ഒരു പാത്രത്തിൽ നിന്നും ഭക്ഷണം കഴിക്കരുത്. അതുപോലെ വളരെ രാവിലെയും വൈകിട്ടും ഭക്ഷണം കഴിക്കാൻ പാടില്ല. വയറ് നിറയെ ഭക്ഷണം കഴിക്കുവാനും പാടില്ല. മടിത്തട്ടിൽ വച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല. വിറകടുപ്പ് കത്തിക്കുന്നവർ മുഖം കൊണ്ട് തീ ഊതരുത്. തീയെ മറികടക്കാൻ പാടില്ല. അതുപോലെ വെള്ളം കുടിക്കുന്ന പശുവിനെയും പാൽ കുടിക്കുന്ന പശുക്കിടാവിനെയും തടയാൻ പാടില്ല എന്നാണ് ശാസ്ത്രം. തലമുടി, എല്ല്, മൺപാത്ര ശകലങ്ങൾ, ഉമി എന്നിവയുടെ പുറത്ത് ചവിട്ടി നിൽക്കരുത്. അഭ്യസിക്കാതെ നൃത്തം ചെയ്യുകയും വാദ്യോപകരണങ്ങൾ വായിക്കുകയും ചെയ്യാൻ പാടില്ല. സ്വന്തം തല രണ്ട് കൈകൊണ്ടും ചൊറിയരുത്. ദേഷ്യം കൊണ്ട് തലമുടി വലിച്ചു പിടിക്കുകയും അതുപോലെ തലയ്ക്കടിക്കുക ഇതൊന്നും പാടില്ല. രാത്രികാലത്ത് ശ്മശാനം, ദുഷ്ടസ്ത്രീകളുടെ ഗൃഹം, തറകെട്ടിയ വൃക്ഷം, പൂന്തോട്ടം, നാലും കൂടിയ കവല എന്നിവിടങ്ങളിൽ പോകാനും പാടില്ല. ഈ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുകയാണെങ്കിൽ ഓരോ വ്യക്തിക്കും അവരുടെ ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കും.